വിശുദ്ധ പൗലോസ് ലീഹ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായം 13 തിരുവചനം. നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. വചനം ഒന്നുകൂടെ, നാം അവിശ്വസ്തനായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും, എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവത്തിൻ്റെ നാമം കരുണ എന്ന പുസ്തകത്തിൽ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നൽകുന്ന ഒരു വിശദീകരണം, എന്താണ് ദൈവത്തിൻ്റെ കരുണ? മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് അവിടുത്തെ കരുണ. നാം എത്രമാത്രം അവിശ്വസ്തത കാണിച്ചാലും ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ ഈ വിശ്വസ്തതയാണ് മാർപ്പാപ്പ തൻ്റെ അധികാരം ഉപയോഗിച്ച് പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ് കരുണ. നമുക്കറിയാം, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ വിശ്വസ്തതയുടെ മറുരൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും. വിശ്വസ്തതയുടെ മറുരൂപങ്ങളായി കുടുംബങ്ങളിൽ ദമ്പതികൾ ജീവിക്കുന്നു, സന്യാസ ഭവനങ്ങളിൽ സന്യസ്തര് ജീവിക്കുന്നു, പള്ളികളിലും ആശ്രമങ്ങളിലും വൈദികര് ജീവിക്കുന്നു. നമുക്ക് ചുറ്റിലുമുള്ള ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശ്വസ്തതയുടെ മറുരൂപങ്ങളാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പത്രമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. ജീവിത പങ്കാളി ഭാര്യ തൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും സഹകരണത്തോടുകൂടി ജീവിത പങ്കാളിയെ കൊല്ലുന്നു. അപ്പനും അമ്മയും കൂടെ കഴുത്തിൽ കുരുക്കിട്ടുമ്പോൾ ഭാര്യ കൈകാലുകൾ പിടിച്ചു ബന്ധിക്കുന്നു. ഇതിലും ഭീകരമാണ് കൊല്ലാൻ സഹായിച്ച ജീവിത പങ്കാളി അൾത്താരയിലെ ശുശ്രൂഷകയാണ്. ഒരുപക്ഷെ ഇതൊരു രഹസ്യമായിരിക്കാം. പക്ഷേ കഴിഞ്ഞ ആഴ്ച പത്രം മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചൊരു കൊലപാതകമാണ്, അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകൾക്ക് 35-38 വയസ്സ് പ്രായമായിട്ടുള്ള രണ്ട് കുരുന്ന മക്കളുടെ പിതാവിനെ ഭർത്താവിനെ കൊല്ലാൻ സാധിക്കും. വിശ്വസ്തതയുടെ മറുരൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ ഡിവൈൻ മേഴ്സി കോൺഗ്രസിലൂടെ കാരുണ്യത്തിൻ്റെ ഉറവകളിലേക്ക് നമ്മൾ ഒരു തീർത്ഥാടനം ചെയ്യുമ്പോൾ
ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന തിരുവചനം എന്താണ്? എൻ്റെ കരുണ എന്ന് പറയുന്നത് എൻ്റെ വിശ്വസ്തതയാണ്. അപ്പോ ദിവ്യകാരുണ്യമായ ദൈവകരുണയായ ഈശോയോട് മനമുരുകി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, കർത്താവെ വിശ്വസ്തനായിരിക്കാൻ എനിക്ക് കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഈ വിശ്വസ്തതയ്ക്ക് ഒരു വിശ്വാസി നൽകുന്ന പ്രത്യുത്തരമാണ് ദൈവകരുണയിലുള്ള എൻ്റെ ആശ്രയം വയ്ക്കൽ. കരുണയുടെ ചിത്രത്തിനടിയിൽ ഒരു വാചകം കുറിച്ചു വച്ചിട്ടുണ്ട്. ദൈവമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവത്തിൻ്റെ കരുണ അവിടുത്തെ വിശ്വസ്തതയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രത്യുത്തരമാണ് ഈ ശരണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞു നല്ല സ്വരത്തോടുകൂടെ. അപ്പോൾ വിശ്വസ്തനായ ദൈവത്തോടുള്ള എൻ്റെ പ്രത്യുത്തരമാണ് ദൈവമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, ഞാൻ അങ്ങയിൽ ആശ്രയം വയ്ക്കുന്നു. എങ്കിൽ ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന, ഈശോയിൽ ശരണപ്പെടുന്ന എൻ്റെയൊക്കെ മനോഭാവം, ദൈവകരുണയ്ക്ക് മുമ്പിലുള്ള എൻ്റെ മനോഭാവം എന്താണ്? വെറുതെ ഒരു അധര വ്യായാമം എന്ന കണക്ക് യേശുവെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന പ്രാർത്ഥനയിൽ ഒതുങ്ങുകയാണ്? അല്ല. അല്ലെങ്കിലും ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ, നിങ്ങളീ ശരണപ്പെടുന്നു ശരണപ്പെടുന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയാണെന്നാണ് ദൈവം പറഞ്ഞു വയ്ക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, കാപ്പാട്ട്യ നാട്യക്കാരെ, യേശയ്യ നിങ്ങളെ പറ്റി ശരിയായി തന്നെ പ്രവചിച്ചു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറ്റു പറയുകയാണ്, യേശുവേ അവിടുത്തെ കരുണയിൽ ഞാൻ ശരണപ്പെടുന്നു. പക്ഷെ എന്തില്ല? ഒന്നിനും കാമ്പില്ല. ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മുമ്പില് ഒരു വിശ്വാസി നൽകുന്ന പ്രത്യുത്തരമാണ് അവൻ്റെ ദൈവകരുണയിലുള്ള ആശ്രയമെങ്കിൽ, ദൈവകരുണയിൽ ശരണപ്പെടുക അവൻ്റെ പ്രത്യുത്തരമാണെങ്കിൽ, ദൈവകരുണയിൽ ആശ്രയിക്കുന്ന എൻ്റെ ദൈവകാരുണ്യത്തോടുള്ള മനോഭാവം എന്തായിരിക്കണം? ഹല്ലേലൂയ. വലതുകരം ഉയർത്തി നല്ല സ്വരത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇനി ദൈവവചനത്തിലേക്ക് മാർപ്പാപ്പയുടെ പഠനത്തോടും മറിയ ഫൗസ്റ്റീനയുടെ വെളിപാടുകളോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവകരുണയിൽ ശരണപ്പെടുന്ന ഒരു ഭക്തന്റെ മനോഭാവങ്ങളെ നമ്മളൊന്ന് കണ്ടെത്താൻ പോവുകയാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മാർപ്പാപ്പയുടെ പ്രബോധനം, ദൈവത്തിൻ്റെ നാമം കരുണ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ്, പ്രൈ മേഴ്സി. ഈ രണ്ട് സവിശേഷ ഗ്രന്ഥങ്ങളെയും തിരുമുമ്പിൽ വച്ചിട്ട് നാം ഇനി പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ്. ദൈവ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ, ഒരു വിശ്വാസിയുടെ മനോഭാവങ്ങളിലേക്ക്. പ്രൈസ് ദ ലോർഡ്. ഇത് പോരാ, പ്രൈസ് ദ ലോർഡ്. കാപ്പി കുടിക്കേണ്ട നേരായ പോലെ തോന്നുന്നു ഈ ഹല്ലേലൂയ കേട്ടിട്ട്. ഹല്ലേലൂയ.
അല്ലേ പറയുമ്പോൾ കൈ പൊക്കണത് ഒരു നാലഞ്ചെണ്ണമുണ്ട്, ബാക്കിയൊക്കെ കൈ ചുറ്റി പിടിച്ചു ഇങ്ങനെ ഇരിപ്പുണ്ട്. ഹാലലൂയ, അങ്ങനെ അങ്ങ് പൊങ്ങട്ടെ. ഹാലലൂയ, ഹാലലൂയ. വലതുകര ഉയർത്തി, ഇടതുകര ഉയർത്തി. ഹാലലൂയ. ദൈവത്തിൻ്റെ നാമം കരുണ ഈ മനോഹര ആധികാരിക ഗ്രന്ഥത്തില് മാർപ്പാപ്പ ഒരു നോവലിനെ കുറിച്ച് പറയുന്നു. ആ നോവലിൻ്റെ പേര് ഓരോ മനുഷ്യനും ഒരു പെനി. ഇതാണ് ആ നോവലിൻ്റെ പേര്, ഓരോ മനുഷ്യനും ഒരു പെനി. ഈ നോവൽ എഴുതിയിരിക്കുന്നത് വിഖ്യാതനായിട്ടുള്ള ബ്രൂസ് മാർഷൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥകാരൻ. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു പട്ടാളക്കാരനും അവന് വേണ്ടി പാപമോചന കൂദാശ നൽകുന്ന ഒരു പുരോഹിതനുമാണ്. ഏത് സമയവും മരണത്തിന് വിധിക്കപ്പെട്ട ഈ മനുഷ്യനെ തൂക്കിലേറ്റു. അങ്ങനെ മരണത്തിന് മുമ്പ് ഈ പട്ടാളക്കാരൻ വൈദികന്റെ മുമ്പിൽ ആബർട്ട് ഗാസ്റ്റൺ എന്ന് പറയുന്ന ഈ പുരോഹിതന്റെ മുമ്പിൽ പാപമോചനത്തിന് വേണ്ടി മുട്ടുകുത്തുകയാണ് വിശുദ്ധ കുംഭസാരത്തിന്. എന്നിട്ട് ഈ പട്ടാളക്കാരൻ തൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യ പാപങ്ങളെ ഓരോന്നും പറഞ്ഞു. പ്രധാനമായിട്ടും ലൈംഗിക പാപങ്ങൾ, ജഡത്തിൻ്റെ പാപങ്ങൾ, ജഡിക താല്പര്യങ്ങൾ, അതിൽ മുഴുകിക്കഴിഞ്ഞ ജീവിതങ്ങൾ മുഴുവനും ഈ പുരോഹിതൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞു. ഉടനെ അവൻ്റെ പാപങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ പുരോഹിതൻ അവനോട് പറഞ്ഞു, ഇങ്ങനെ ഏറ്റുപറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല, പിന്നെ എന്തു വേണം, മനസ്തപിച്ച് പാപങ്ങൾ ഏറ്റുപറയണം. അല്ലേലൂയ പറഞ്ഞു. അപ്പോൾ രണ്ട് കാര്യം മനസ്സിലായി, നമുക്കും പാപമോചന കൂദാശ സ്വീകരിക്കാം. എങ്ങനെ? ഈ പട്ടാളക്കാരൻ്റെ ഇതുപോലെ. ഹാലലൂയ, ഹാലലൂയ. ദൈവം ഉറങ്ങണ എൻ്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, ഹാലലൂയ. അടുത്തിരിക്കുന്നതിന് അതിൻ്റെ വലത് കൈ കൊടുത്തിട്ട് ഒരു ഹാലലൂയ പറഞ്ഞു. എടുത്തിരിക്കുന്നതിൻ്റെ മുഖത്ത് നോക്കി ഒരു ഹാലലൂയ പറഞ്ഞു. കരുണയുടെ ആദർശവാക്യം എന്താണെന്ന് പറഞ്ഞത് മുഴുവൻ പറയണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു പഠിപ്പിച്ചു. ഇങ്ങനെ ഒരു മനുഷ്യർ, ഹാലലൂയ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് നമ്മുടെ നാട്ടിൽ പതുക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു വലിയ ആദർശവാക്യം ഉണ്ടായി, എന്തറിയാമോ, ഒരു ജാതി ഒരു മതം. പതുക്കെ പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞോളാം. ഒരു ജാതി ഒരു മതം ഒരു അല്ലേ, ഒരു ജാതി ഒരു മനുഷ്യൻ. ഇതെങ്ങനെ ഉണ്ടായതെന്നറിയാമോ, ഇപ്പം നിങ്ങൾ കാണിച്ചതിലൂടെ ഉണ്ടായതാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിപ്പിക്കും, എന്നിട്ട് വൈകുന്നേരം ആകും പഠിപ്പിച്ചത് മുഴുവനും ചോദിക്കും, അപ്പം ജനം എങ്ങനെ ഇരിക്കും, ഇത് എങ്ങനെ ഇരിക്കും. അവസാനം ഗതി കേട്ട് ഗുരു പറഞ്ഞു, ഒരു ജാതി മനുഷ്യർ, ഒരു ജാതി രീതി, ഇത് ഞാൻ മടുത്തു. അവരത് എഴുതി വെച്ചു എന്നാണ് പറയണത്. ഹാലലൂയ പറഞ്ഞ്, ഇത് പുറത്ത് പറയാൻ കൊള്ളില്ല. ഹാലലൂയ പറഞ്ഞ്, ഹാലലൂയ. കരുണയുടെ ആദർശവാക്യമായിട്ട് നമ്മൾ ഇന്നലെ പ്രാർത്ഥനയോടെ കണ്ടു, പിതാവിനെ പോലെ കാരുണ്യവാൻ. ഹാലലൂയ പറഞ്ഞ്, ഒന്നും കൂടെ പറഞ്ഞ്, പിതാവിനെ പോലെ കാരുണ്യവാൻ. അവൻ ഇന്ന് ഉറങ്ങിക്കഴിഞ്ഞ് അവൻ കാരുണ്യവാനായി തീരുമോ? വലത്തു വശത്തേക്ക് നോക്കി ഒരു ഹാലലൂയ പറഞ്ഞു, ഇടത്തേക്ക് നോക്കി ഹാലലൂയ പറഞ്ഞു, കൈ കൊടുത്ത് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു. അപ്പോ ഈ പുരോഹിതൻ ഈ പട്ടാളക്കാരനോട് പറഞ്ഞു, ഇങ്ങനെ പാപമേറ്റ് പറഞ്ഞാലൊന്നും
പാപം മോചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? നീ ഇപ്പോൾ പറഞ്ഞതിനെ ഓർത്ത് മനസ്തപിച്ച് പാപങ്ങൾ ഏറ്റു പറയണം. ഉടനെ ഈ പട്ടാളക്കാരൻ പറഞ്ഞു, എനിക്കതിന് കഴിയില്ല. കാരണം എന്തെന്നറിയോ? ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നിട്ട് പട്ടാളക്കാരൻ കൂട്ടിച്ചേർത്തു, ഇന്നത് കിട്ടുകയാണെങ്കിൽ വീണ്ടും ഞാനത് സ്വീകരിക്കും. കണ്ടോ, പാപമോചന കൂതാശ സ്വീകരിക്കാൻ എത്തിയ ഒരു പട്ടാളക്കാരന്റെ വാക്യങ്ങളാണ് ഇതൊരു പക്ഷേ നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളും എഴുതി വെച്ചിരിക്കുന്നതാണ്. ഒരു പാപമോചന കൂതാശ സ്വീകരിക്കുമ്പോഴും നാളെ ഇത് ചെയ്യുന്നതിനേക്കാൾ ഭേദം മരണമാണെന്ന് പ്രഖ്യാപിക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ളിന്റെ പ്രമാണമായിട്ട് മാറുന്നില്ല എന്ന് അല്ലേലിയ പറഞ്ഞു, അല്ലേലിയ പറഞ്ഞു. അപ്പോ ഞാൻ ഈ ചെയ്തതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്തതാ, മാത്രമല്ല മരണം എന്റെ തൊട്ടു മുമ്പിലാണ്. മരണം എന്റെ തൊട്ടു മുമ്പിലാണെങ്കിലും ഇന്നും എനിക്കത് ലഭിക്കുകയാണെങ്കിൽ ഞാനത് വീണ്ടും ചെയ്യും. പുരോഹിതനാകെ വിഷമമായി, പുരോഹിതനാകെ വിഷമമായി. ഇവനെങ്ങനെ പാപമോചനം കൊടുക്കും, ഇവനെങ്ങനെ പാപമോചനം കൊടുക്കും? കാരണം ഇവൻ മനസ്തപിക്കുന്നില്ല. ഉടനെ പുരോഹിതൻ ചോദിക്കുകയാണ്, നിന്റെ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കാൻ നിനക്ക് കഴിയുന്നില്ല എന്നതോർത്ത് നിനക്ക് ദുഃഖമുണ്ടോ? നമ്മൾ പോവുകയാണ് എവിടേക്കെന്നറിയോ? ദൈവകരുണയുടെ ആഴങ്ങൾ തേടിയിട്ട്. പുരോഹിതൻ ചോദിക്കുകയാണ്, നിന്റെ പാപങ്ങളെ ഓർത്ത് നിനക്ക് ദുഃഖിക്കാൻ കഴിയുന്നില്ല എന്നതിനെ ഓർത്ത് നിനക്ക് ദുഃഖമുണ്ടോ? ഉടനെ പട്ടാളക്കാരൻ പറഞ്ഞു, ആ ദുഃഖം എനിക്കുണ്ട്. എന്റെ പാപങ്ങളെ ഓർത്ത് എനിക്ക് ദുഃഖിക്കാൻ കഴിയുന്നില്ല എന്നതിനെ ഓർത്ത് എനിക്ക് ദുഃഖമുണ്ട്. ഉടനെ ഈ പുരോഹിതൻ പറഞ്ഞു, ഇതാ അടഞ്ഞ വാതിലിലേക്ക് ഒരു വിടവ്. എന്താണ് വിടവ്? മാർപ്പാപ്പയുടെ പ്രയോഗമാണ്, അടഞ്ഞ വാതിലിൽ ഒരു വിടവ്. എന്തിന് പ്രവർത്തിക്കാൻ? ദൈവത്തിന്റെ കരുണയ്ക്ക് പ്രവർത്തിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുവരെ പാപിക്ക് മുമ്പില് ദൈവത്തിന്റെ കാരുണ്യം അടഞ്ഞിരിക്കുകയാണ്. എന്നാൽ ആ അടഞ്ഞ വാതിലിൽ ഒരു വിടവ് പ്രത്യക്ഷപ്പെടുകയാണ്, ദൈവത്തിന്റെ കരുണയ്ക്ക് പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിക്കാൻ കഴിയുന്നില്ല എന്നതിൽ നിനക്ക് ദുഃഖമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ദൈവത്തിന്റെ കരുണ? എന്താണ് ദൈവത്തിന്റെ കരുണ? ദൈവം ക്ഷമിക്കുന്ന രീതിയാണ് ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ക്ഷമിക്കുന്ന രീതിയാണ് ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തില് 8-ാമത്തെ അധ്യായത്തില് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, എല്ലാവരും കൂടെ അവളെ കല്ലെറിയാനാണ് വന്നിരിക്കുന്നത്. ആരും കല്ലെറിയാതെ വന്നു കഴിഞ്ഞപ്പോൾ യേശു അവളുടെ നേരെ നോക്കി, അവൾ യേശുവിന്റെ നേരെ നോക്കി. എന്നിട്ട് ഈശോ പറഞ്ഞത് ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു പൊയ്ക്കോ എന്നല്ല. ഹല്ലേലൂയ പറഞ്ഞു, മനസ്സിലാകുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് ഈശോ പറഞ്ഞത് പൊയ്ക്കോ, പൊയ്ക്കോ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു അല്ല. ഈശോ പറഞ്ഞത് ഞാൻ നിന്നെ വിധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇനിമേൽ
നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അതെ, ദൈവത്തിന്റെ വിശ്വസ്തതയാണ് അവിടുത്തെ കരുണയെങ്കിൽ ആ കരുണയോടുള്ള എന്റെ പ്രത്യുത്തരമാണ് ദൈവകരുണയിലുള്ള ആശ്രയമെങ്കിൽ ഇപ്പോൾ ദൈവകരുണയുടെ ചുരുളടിയാണ് എന്റെ മനോഭാവം. ദൈവകരുണയോടുള്ള എന്റെ മനോഭാവം എന്താണ്? ഈ രണ്ട് കാര്യങ്ങളിൽ അത് സംഗ്രഹിക്കപ്പെടുകയാണ്. ഞാൻ നിന്നെ വിധിക്കുന്നില്ല. എന്താണ് അർത്ഥം? നീതിപൂർവകമായ ശിക്ഷാവിധിയിൽ നിന്ന് ഞാൻ നിന്നെ പ്രതിരോധിക്കുകയാണ്. ഈ വന്നവർ മുഴുവൻ എന്തെന്നറിയോ? നീതിപൂർവകമായിട്ടുള്ള വിധി കൽപ്പിക്കാനാണ് ഇവരെല്ലാവരും വന്നിരിക്കുന്നത്. അവരുടെ കയ്യിൽ കല്ലുണ്ട്. ഈ കല്ല് വെച്ച് നിന്നെ എറിയാൻ പോവുകയാണ്, നിന്നെ കൊല്ലാൻ പോവുകയാണ്. നീതിപൂർവകമായ വിധി. ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. എന്നാൽ ഈശോ പറയുകയാണ്, ഈശോ പറയുകയാണ്, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീതിപൂർവകമായ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവം കർത്താവ് ഈ മകളെ പ്രതിരോധിക്കുന്നു. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ കരുണ. ഹല്ലേലൂയ പറഞ്ഞു. അടുത്തതെന്തെന്നറിയോ? നീ പാപം ചെയ്യരുത്. ശത്രുകരങ്ങളിൽ നിന്ന് ദൈവം ഈ മകളെ പ്രതിരോധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപിയെ ശത്രുകരങ്ങളിൽ നിന്ന് പ്രതിരോധിക്കുന്നതാണ് ഇനിമേൽ നീ പാപം ചെയ്യരുത് എന്ന വചനത്തിന്റെ അർത്ഥം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രണ്ട് വചന സന്ദേശങ്ങളും ചേർത്തു വയ്ക്കുമ്പോൾ മരിയ ഫൗസ്റ്റീന ദൈവ കരുണയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തന്റെ മനോഭാവം വെളിപ്പെടുത്തുകയാണ്. ദൈവകരുണയിലെ ആശ്രയത്വം, ദൈവകരുണയിലെ ആശ്രയത്വം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ സ്ഥിര നിക്ഷേപമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെർമനന്റ് ഇൻകം, വന്നുപോകുന്നൊരു വരുമാനമെന്നല്ല, മറിച്ച് ഒരു സ്ഥിര നിക്ഷേപമാണ്. ഒന്ന് പ്രാർത്ഥനയോടെ വിശകലനം ചെയ്ത് നോക്കിക്കേ. ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ്, ഞാനൊരു ദുർഭകനായ മനുഷ്യനാണ്, പാപത്തിലേക്കുള്ള ചായ്വുള്ളവനാണ്. എന്നാൽ എനിക്ക് മുമ്പിൽ ദൈവകരുണയുടെ വെളിപാട് കിട്ടുകയാണ്. ആ വെളിപാട് എന്താണ്? ആ വെളിപാട് പാപത്തിന് നീതിപൂർവകമായ ശിക്ഷയിൽ നിന്ന് ദൈവത്തിന്റെ കരുണ എനിക്ക് പ്രതിരോധം നൽകുന്നു. ഹല്ലേലൂയ. അണ്ടോ, അപ്പൊ ദൈവകാരുണ്യം എന്ന് പഠിപ്പിക്കുന്നത് എന്താണ്? നീതിപൂർവമായ ശിക്ഷാവിധിയിൽ നിന്ന് എന്റെ കർത്താവിന്റെ കരുണ എനിക്ക് സംരക്ഷണം നൽകുകയാണ്. ഹല്ലേലൂയ പറഞ്ഞു. എല്ലാവരും എന്നെ വിധിക്കാനായി നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. കേൾക്കുന്നുണ്ടോ? ആവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ നോക്കി ദൈവജനം നോക്കി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? വിധി കൽപ്പിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിസ്റ്റേഴ്സിനെ നോക്കി ദൈവഭക്തര് നോക്കി നിൽക്കുകയാണ്. എന്തിന്? വിധിവാചകങ്ങൾ ഉച്ചരിക്കാൻ. ഭർത്താവ് ഒരു വേള കുടിച്ചു വന്ന്, ഒരു വേള മദ്യപിച്ചു വന്ന്, ആ മദ്യത്തിന്റെ ലഹരിയിൽ ഭാര്യയിൽ നിന്നുള്ളത് ചോദിച്ചു വാങ്ങി. അത് പണമായിരിക്കാം, പണ്ടമായിരിക്കാം. ചോദിച്ചു വാങ്ങി എന്നതിൻ്റെ പേരിന് ഭാര്യ അപ്പനും അമ്മയോടും ചേർന്ന് ഉടനെ വിധി കൽപ്പിച്ചു, ഇനി നീ ജീവിക്കണ്ട. കഴിഞ്ഞ ആഴ്ചയിലെ കൊലപാതകത്തിന്റെ രക്തചുരുക്കമാണ്, ഇനി നീ ജീവിക്കണ്ട. എല്ലാവരും വിധി കൽപ്പിക്കാൻ നിൽക്കുകയാണ്. പാപത്തിന് തക്കതായ നീതിപൂർവകമായ വിധി കൽപ്പിക്കാൻ എല്ലാവരും നോക്കി നിൽക്കുമ്പോ ദൈവകരുണ എന്താണ്? നീതിപൂർവകമായ ശിക്ഷാവിധിയിൽ നിന്ന് ദൈവത്തിന്റെ കരുണ പ്രതിരോധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും
ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പാപമോചന കൂദാശ സ്വീകരിച്ചു കരുണയുടെ ഉറവയിലേക്ക് വന്ന് ദൈവകരുണയുടെ നീളവും ആഴവും വീതിയും ഉയരവും ഒക്കെ അനുഭവിച്ചറിഞ്ഞു പോകുമ്പോഴും എന്നെ നോക്കി നിൽക്കുന്ന പാപശക്തികളുണ്ട്. ദൈവത്തിന്റെ കരുണ പാപത്തിന്റെ ശത്രുക്കളിൽ നിന്ന് എനിക്ക് പ്രതിരോധം നൽകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മറിയ ഫൗസ്റ്റീന പറയുക, ദൈവകരുണയിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ ദൈവകരുണയോടുള്ള മനോഭാവം അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ കരുണ ഒരു സ്ഥിര നിക്ഷേപമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചോ, കാരുണ്യവാനായിസോയേ കാരുണ്യവാനായിസോയേ എന്നോട് കരുണ തോന്നണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവായ യേശുവേ കർത്താവായിസോയേ എന്റെ പാപത്തിന്റെ മേൽ അവിടുത്തെ കരുണ വർഷിക്കണമേ. പാപശക്തികൾക്ക് മേല് ജയാളികളായി ജീവിക്കാൻ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. നല്ല ശക്തിയോടുകൂടെ കരങ്ങൾ വെച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണം മടുത്തോ? പിന്നെ എന്തിനെ ചരിത് പോട്ടുവാ വിടുന്നയാവോ? ഇത്ര വലിയ വായ പൊളിക്കണെന്നറിയാ പൊളിക്കണ. ഹല്ലേലൂയ. ഇന്നലത്തെ വൈകുന്നേരത്തെ അത്താഴം മാത്രം പിടിച്ചില്ല, ഇന്ന് രാവിലെ അതുപോലെ തന്നെയാണെങ്കിൽ ഇനി പ്രസംഗിക്കാൻ വന്നവരെ ഞങ്ങൾ പിടിച്ച് തിന്നും. അത് കണക്കെയാണ് വായു ഇങ്ങനെ പൊളിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലായി, തീറ്റയും കൂടിയുള്ള നാട്ടിൽ നിന്ന് വരുന്നവരാണ്, കാരണം അത്രയ്ക്ക് വലിയ വായയാണ്. ഹല്ലേലൂയ. കാനായിലെ കല്യാണ വിരുന്ന്, കാനായിലെ കല്യാണ വിരുന്ന്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ കർത്താവിന് പറയാം, ഈശോയെ പറയാം, ദൈവമാണ്, ലോകരക്ഷകനാണ്, ലോകത്തിൻ്റെ നിയന്താവാണ്, ഇങ്ങനെ എന്തുമാത്രം വലിയ കാര്യങ്ങളാണ് നമ്മൾ ഈശോയെ കുറിച്ച് പറയാം. ആ വലിപ്പത്തിന് ചേർന്ന വിധത്തിലുള്ള ഒരു അത്ഭുതമാണോ കാനായിലെ കല്യാണം? നിങ്ങൾ പറ ചരിത് പറയണ അല്ലാന്ന്, ചരിത് പറയണ അതേന്ന്. ഇന്ന് നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? ഈശോ വലിയവൻ, കാരുണ്യവാൻ, വല്ലഭൻ എന്നൊക്കെയാണ് നമ്മൾ പറയുക. ഈ വലിപ്പത്തിനനുസരിച്ചുള്ള ഒരത്ഭുതമായിരുന്നു കാനായിലെ കല്യാണം? ഞാൻ പറയുക അല്ല. ഇനി ഞാൻ പറയാം, അത് വലുതായി തീരുന്ന എങ്ങനെയെന്നറിയാം. ഇതിലിപ്പോൾ വെള്ളമുണ്ട്, പക്ഷെ മാതാവ് വന്ന് പറഞ്ഞു എന്തെന്നറിയോ? ഇവിടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഉടനെ ഈശോ എന്ത് ചെയ്യണമെന്നറിയോ? വീഞ്ഞ് ഉണ്ടാകട്ടെ. കണ്ടോ, ഇതാണ് മുഴുത്ത അത്ഭുതം. അല്ലലിയ പറഞ്ഞേ, അല്ലലിയ പറഞ്ഞേ. അല്ലാതെ ഇവിടെ ഇരിക്കുന്നതിന് വെള്ളം എടുത്തിട്ടുണ്ട്, ഇത് വീഞ്ഞായിട്ട് മാറട്ടെ, അത് വേണേ നമുക്കും പറയാം, സൂത്രത്തിൽ എന്തെങ്കിലും കലക്കി നിങ്ങളെ കാണിച്ചാൽ മതി. ഹല്ലേലൂയ. പക്ഷെ ഇതൊരു വലിയ അത്ഭുതമായിട്ട് മാറുന്നെങ്ങനെ എന്നറിയോ? വലിയ അത്ഭുതമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? മാതാവ് വന്നിട്ട് പറഞ്ഞു വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. അപ്പൊ ആ വിരുന്നുണ്ടെന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് നമ്മുടെ കർത്താവ് പറയാണ് വീഞ്ഞ് ഉണ്ടാകട്ടെ. അപ്പൊ അതൊരു വലിയ അത്ഭുതമായി എന്ന് കരുതിയിട്ട് ഈശോയുടെ അത്ഭുതത്തെ ഇകഴ്ത്തുകയല്ല. ഈശോ എന്താ ചെയ്തത്? ആത്മീയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽഭരണിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ്.
ആ വെള്ളം ഇപ്പം എന്ത് വെള്ളമാണത്? അതൊന്നുമല്ല, ആത്മീയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽഭരണിയിലെ വെള്ളം. അതെന്ത് വെള്ളം അത്? ഹല്ലേലൂയ. ഈ ഗ്ലാസ് നാല് പ്രാവശ്യം കഴുകിയിട്ടാണ് വെള്ളം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ചായക്കടയിൽ നിന്നൊരു ഗ്ലാസ് മേടിച്ച് അതിൽ വെള്ളം കൊണ്ടു വയ്ക്കുക, ആ വെള്ളത്തിന് എന്ത് കുഴപ്പമുണ്ടാവും? എവിടെ പറഞ്ഞു അതിന് ശുദ്ധിയില്ല എന്ന്? ഹല്ലേലൂയ. ഇനി വചനത്തെ കണ്ടേ, ഈശോ പറയുകയാണ് കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുക ശുദ്ധീകരണത്തിന്, ആത്മീയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കൽഭരണിയിലെ വെള്ളം എന്ന് പറഞ്ഞാല് അഴുക്ക് വെള്ളം. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ. ആത്മീയ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന വെള്ളം ഉപയോഗിച്ചുകൊണ്ട് യേശു എന്ത് ചെയ്യുന്നു? വീഞ്ഞുണ്ടാക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അത് ആർക്ക് കൊടുക്കുന്നു? ദൈവജനത്തിന് സമ്മാനിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യദൃഷ്ടിയിൽ അശുദ്ധമായി കാണുന്നതിനെയാണ് കർത്താവ് ശുദ്ധീകരിച്ചെടുക്കുന്നത്. ഇത് അവിടുത്തെ കരുണ തന്നെയാണ്. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് കാനായിലെ കല്യാണ വേളയിൽ, കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചത് ഇല്ലായ്മയിൽ നിന്നല്ല. കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ചത് ഇല്ലായ്മയിൽ നിന്നല്ല, മറിച്ച് ഈ അശുദ്ധിയിൽ നിന്നാണ് കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചതും അത് ദൈവജനത്തിന് സമ്മാനിച്ചതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് മനുഷ്യദൃഷ്ടിയിൽ അശുദ്ധമായി കാണുന്നതായിരിക്കാം എൻ്റെ ജീവിതം. ഇന്ന് മനുഷ്യദൃഷ്ടിയിൽ അശുദ്ധമായി കാണുന്നതായിരിക്കാം എൻ്റെ പങ്കാളിയുടെ ജീവിതം, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതം. കർത്താവിൻ്റെ കരുണ എന്താണ്? ഈ അശുദ്ധമായതിനെ ശുദ്ധി ചെയ്ത് ദൈവജനത്തിന് സമ്മാനിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. ഹല്ലേലൂയ. അതുകൊണ്ട് സിസ്റ്റർ മരിയ ഫൗസ്റ്റീന പഠിപ്പിക്കും, ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ്. ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ട് സിസ്റ്റർ കൂട്ടിച്ചേർക്കുന്നു, ദൈവകരുണ കൃപയുടെ ഭണ്ഡാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപയാണ്, മാത്രമല്ല കൃപയുടെ ഭണ്ഡാരം. ഇപ്പോ ദൈവകരുണയിൽ ശരണപ്പെടുന്ന ഒരു ഭക്തന്റെ മനോഭാവം ദൈവകരുണയോടുള്ളത്. ദൈവത്തിൻ്റെ കരുണ ദൈവകൃപയാണ്, ദൈവകരുണ ദൈവകൃപയുടെ ഭണ്ഡാരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുവൻ ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കുമ്പോൾ തൻ്റെ ജീവിതത്തോട് തോന്നുന്ന നാണക്കേടിനെയാണ് ലജ്ജ എന്ന് പറഞ്ഞു വിളിക്കുന്നത്. ഹല്ലേലൂയ. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഒരു വചനം മാർപ്പാപ്പ ഈ അവസരത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ കുംഭസാര വേളയിൽ ദൈവം നമ്മുടെ പാപം മോചിക്കുമ്പോൾ, ഓരോ കുംഭസാര വേളയിൽ ദൈവം നമ്മുടെ പാപം മോചിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന അനന്തമായ കൃപകളിൽ ഒന്നായിരിക്കണം ലജ്ജ. ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. കണ്ടോ, വിശുദ്ധ കുംഭസാരത്തിനടയുമ്പോൾ ഒരു പാപി ദൈവത്തോട് ചോദിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹമായിരിക്കണം ദൈവമേ ലജ്ജിക്കാനുള്ള കൃപാവരും എനിക്ക് നൽകണമേ. ദൈവം എന്നോട് കാരുണ കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കേണ്ടതായ നാണക്കേടിൻ്റെ വികാരം ലജ്ജ. ഹല്ലേലൂയ പറഞ്ഞു, ഹല്ലേലൂയ പറഞ്ഞു. ദൈവവചന ശുശ്രൂഷയെ അവസാനിപ്പിക്കുമ്പോൾ ഒരു സംഗ്രഹ വചനമായിട്ട് നമുക്കിതിനെ സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വിശ്വസ്തത അവിടുത്തെ കരുണ. ആ വിശ്വസ്തതയോട്
കരുണയോടുള്ള എൻ്റെ ആശ്രയത്വം ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. അപ്പോൾ വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട മനോഭാവങ്ങൾ, ഈ മനോഭാവങ്ങളുടെ സംഗ്രഹം ലജ്ജ, കൃപാവരം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങളെയും യാചനാപൂർവം നമുക്ക് തുറന്നു പിടിക്കാം, രണ്ട് കരങ്ങളെയും യാചനാപൂർവം നമുക്ക് തുറന്നു പിടിക്കാം. കാരുണ്യത്തിൻ്റെ ഉറവയായ ഈശോ, ഈശോയുടെ തിരുമുറിവിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നത് തിരുജലം, തിരുരക്തം, ദൈവകാരുണ്യം. നാം ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഒഴുകുമ്പോൾ, നാം പാപിയായിരുന്നു കൊള്ളട്ടെ, രോഗിയായിരുന്നു കൊള്ളട്ടെ, തകർന്നവനായിരുന്നു കൊള്ളട്ടെ, ബലഹീനനായിരുന്നു കൊള്ളട്ടെ, ഓർക്കണേ, ദൈവം കാരുണ്യവാനാണ്. അതിനാൽ ഈ പാപിയെ അഭിഷേകം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കരുണ, ഈ രോഗിയെ അഭിഷേകം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കരുണ, ഈ തളർന്നവനെ തകർന്നവനെ അഭിഷേകം ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ കരുണ. എങ്കിൽ ഈ കരുണയ്ക്കായി രണ്ട് കരങ്ങളും യാചനാരൂപത്തിൽ തുറന്നു പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വിശ്വസ്തതയാണല്ലോ അവിടുത്തെ കാരുണ്യം. ഞാൻ എത്ര അവിശ്വസ്തനായിരുന്നാലും അങ്ങനോട് വിശ്വസ്തനായിരിക്കുകയാണല്ലോ. ഞാൻ എത്ര അവിശ്വസ്തനാണെങ്കിലും കർത്താവേ, അവിടുന്ന് എന്നോട് വിശ്വസ്തനാണല്ലോ. അതാണല്ലോ അവിടുത്തെ കാരുണ്യം. തിരുവചനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ, ഈ പാപിയോടും അവിടുന്ന് കരുണ കാണിക്കുന്നല്ലോ, ഈ രോഗിയോടും അവിടുന്ന് കരുണ കാണിക്കുന്നല്ലോ, ഈ ബലഹീനനോടും അവിടുന്ന് കരുണ കാണിക്കുന്നല്ലോ, ഈ മുറിവേറ്റവനോടും അവിടുന്ന് കരുണ കാണിക്കുന്നല്ലോ. ദൈവമേ, അവിടുത്തെ വിശ്വസ്തത ആകാശത്തോട് മുട്ടി നിൽക്കുന്നതാണ്. ഈ ഭൂമിയിലെ സിംഹാസനമാണ് അവിടുത്തെ കരുണ, ഈ ഭൂമിയിലെ സിംഹാസനമാണ് അവിടുത്തെ കരുണ. അതിനാൽ എനിക്കും അങ്ങയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കാൻ സാധിക്കും, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന്. ഈ ഭൂമിയിലെ അവിടുത്തെ സിംഹാസനമാണ് അവിടുത്തെ കരുണ. അതിനാൽ ഈ പാപിക്ക് പ്രാർത്ഥിക്കാൻ കഴിയും, ദൈവമേ എന്നോട് കരുണ തോന്നണമേ എന്ന്. എങ്കിൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പാപിയുടെ നിലവിളിയായി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം, ദൈവമേ കരുണ തോന്നണമേ എന്ന പ്രാർത്ഥന മനസ്സിൽ ഉയർത്തിക്കൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ശരീരത്തെ അശുദ്ധമാക്കിയതിനെ ഓർത്ത് ലജ്ജിക്കാനങ്ങളെ ഓർത്ത് ലജ്ജിക്കാം. അന്ധവിശ്വാസങ്ങളെയും അല്പവിശ്വാസങ്ങളെയും കപടവിശ്വാസങ്ങളെ ഓർത്ത് ലജ്ജിക്കാൻ ദൈവം എന്നോട് കരുണ കാണിക്കുന്നതിനാൽ ദൈവസന്നിധിയിൽ കൃപയുടെ നിറവോടുകൂടെ ലജ്ജിക്കാം. വലതുകരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു, ഇടത് കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞു, രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു, ആവേശത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ.